ചുരുങ്ങിയ കാലം കൊണ്ട് 34 കവിതകൾ എഴുതി നിലാപ്പൂക്കൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ച് എഴുത്തിന്റെയും വായനയുടെയും ലോകത്ത് ഇടം കണ്ടെത്തുകയാണ് 6-ാം ക്ലാസ്സുകാരി വൈദേഹി. മാടായി സ്വദേശിനിയാണ് ഈ മിടുക്കി. എന്നോ മറന്നു പോയ വാക്കുകൾ ഞാൻ ഇന്ന് പുതുക്കിയെടുത്തു. അമ്മ ചിരിക്കുന്ന നേരം ആ പദം വെട്ടിത്തിളങ്ങി നിന്നു. അമ്മ കരയുന്ന നേരം ആ പദം പൊട്ടിച്ചിതറിപ്പോയി. ആ പദം എന്നിൽ ഇന്നും കിടപ്പുണ്ട്, മായാതെ മറയാതെ. ഇന്ന് ഓർക്കുമ്പോൾ എൻ കണ്ണു നിറയുന്നു. കാറ്റു വീശിയാലണയാത്ത വിളക്കാണ് ആ പദം. ഇരുട്ടു പരന്നാൾ ഓടിയൊളിക്കുന്ന പദം, ലോകം മറന്ന പദമേത്. ഇത് വൈദേഹി അരുൺലാൽ ചൊല്ലുന്നത് വൈദേഹിയുടെ സ്വന്തം കവിതകളാണ്. സ്കൂൾ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി മഴവില്ല പ്രളയകാലം, പ്രകൃതിയുടെ വികൃതികൾ, സ്ത്രീയാണ് തീയാണ് തുടങ്ങി ചുരുങ്ങിക്കാലം കൊണ്ട് 34 കവിതകളാണ് രചിച്ചത്. ഇവയെല്ലാം തന്നെ കോർത്തിണക്കി നിലാപ്പൂക്കൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3-ാം വയസ്സിൽ കവിതാരചന തുടങ്ങി. രാത്രി ഇങ്ങനെ ഇരിക്കുമ്പം ഓരോരോ ലൈൻ തോന്നുന്നത് എഴുതി വെക്കുകയാണ് ചെയ്യൽ. അപ്പം അമ്മക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മ അത് ബുക്കിലേക്ക് എഴുതി വെക്കും. ടീച്ചർക്ക് കാണിച്ചു കൊടുത്തിട്ട് ടീച്ചറാണ് പറഞ്ഞത് ഈ എങ്ങനെ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അതൊരു ബുക്കാക്കണം എന്ന്. അങ്ങനെയാണ് ജനുവരിയിൽ ബുക്ക് പബ്ലിഷ് ചെയ്തത്. കവിതാരചനയിൽ പരിശീലനമില്ലാതെ സ്വന്തമായ നൈസർഗികമായി കിട്ടിയ കഴിവാണ് ഈ കുട്ടിക്കവിയത്രിക്ക് കവിതാരചനയിൽ പ്രചോദനമാകുന്നത്. മകളുടെ രചനാ വൈഭവത്തിന് രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. പ്രളയകാലം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമായിട്ട് എഴുതിയ കവിത. ആ പ്രളയം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനകത്ത് വരികൾ കണ്ടപ്പം അതൊരു 3-ാം ക്ലാസ്സിലെ കുട്ടി എഴുതുന്ന വരികളായിട്ട് തോന്നിയില്ല. അപ്പോൾ ആദ്യം ഞാൻ എനിക്കത് വിശ്വസിച്ചില്ല അവൾ തന്നെയാണോ എഴുതിയതെന്ന്. പിന്നെ ചോദിച്ചപ്പോൾ അവളാണ് എഴുതിയത്, അതിൻ്റെ ബാക്കി അവൾ എഴുതി. അതിനുശേഷം പലപ്പോഴായിട്ട് കുറേ കവിതകൾ എഴുതി. അതൊക്കെ പിന്നെ ഒരു കുട്ടി കവിതകൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു ആഴമുള്ള വരികളായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മളതൊക്കെ പകർത്തി വെച്ചു. രചനാലോകത്ത് മാത്രമല്ല വായനയുടെ ലോകത്തും സജീവമാണ് വൈദേഹി. ഇതിനോടകം 600-ഓളം പുസ്തകങ്ങളാണ് ഈ കൊച്ചുമിടുക്കി വായിച്ചു തീർത്തത്. മാടായിലെ അരുൺലാൽ സഞ്ജുല ദമ്പതികളുടെ മകളാണ് വൈദേഹി. ആ എന്ന അമ്മ, ആ എന്ന ആസ്വാദനം, ഈ എന്ന ഇഹലോകം, ഈ എന്ന ഈണം, എല്ലാം ചേർന്നാൽ ജീവിതം തന്നെ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.